ഹായ് ഫ്രണ്ട്സ് ജെസ്നേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാൾസം അഥവാ കാശിത്തുമ്പയെക്കുറിച്ചാണ് എങ്ങനെയുള്ള മണ്ണിലാണ് നിങ്ങൾ ബാൾസം ചെടി നടന്നത് നിങ്ങളുടെ ബാഴ്സത്തിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാറുണ്ടോ മണ്ണ് തന്നെയാണ് കാരണം എല്ലാ വിത്തുകളെയും പോലെ ബാഴ്സത്തിൻ്റെ വിത്ത് ചകിരിച്ചോറ് മണ്ണ് എന്നീ തുടങ്ങിയ മിക്സിൽ നമുക്ക് പാകിയെടുക്കാം ഒരു ചെടി രൂപമായാൽ ഒരു രണ്ട് മൂന്ന് ഇല വന്ന് തുടങ്ങിയാൽ നമുക്ക് അത് മാറ്റി വേറെ ഗ്രോ ബാഗിലേക്കോ മണ്ണിലേക്കോ വെക്കാം മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ ചെടികളും പാകുന്നത് പോലെ നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് വേണമെന്നില്ല ഇതിന് നല്ല നീർവാർച്ചയും നല്ല കട്ടിയുള്ള ചുവന്ന മണ്ണിലാണ് ബാൾസ്യത്തിൻ്റെ ചെടി കൂടുതൽ സുന്ദരമായി പൂ പൂവിടുന്നത് ചെടി രൂപത്തിലായി കഴിഞ്ഞ് മാറ്റി നട്ടാൽ പിന്നീട് ഒരു മാസത്തിനകം തന്നെ നമുക്ക് ഈ ചെടി പൂവിടാൻ തുടങ്ങും നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലവും അതുപോലത്തെ പരുപരുത്ത മണ്ണുമാണ് ബാൾസഞ്ചെടിക്ക് കൂടുതൽ താല്പര്യം സിംഗിൾ കളറും അതുപോലെ തന്നെ ഒരുപോലെ തന്നെ രണ്ട് കളറുമുള്ള അങ്ങനെ നിരവധി അഞ്ചാറ് ടൈപ്പ് വെറൈറ്റി കളേഴ്സിലുള്ള ബാൾസം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ബാൾസഞ്ചെടിയുടെ വിലത്തിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ തയ്യ് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നടുന്ന സമയത്ത് നല്ല വളക്കൂറുള്ള മണ്ണിലല്ല വേണ്ടത് സാധാരണ പരു മണ്ണ് അതേപോലെ നീർവാർച്ചയുള്ള മണ്ണ് ഇതിലാണ് വയ്ക്കേണ്ടത്